നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈസ്റ്റ് ബംഗാളിൽ ചില അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ടീമിന്റെ പുതിയ നിക്ഷേപകരായ ശ്രീ സിമന്റും പഴയ മാനേജ്മെന്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ടീം ഉടമകളിലെ അസ്ഥിരത കളിക്കാരെയും ബാധിച്ചിട്ടുണ്ട്. ഇതും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാകും. പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ മറ്റൊരു തരത്തിൽ ഈസ്റ്റ് ബംഗാളിലെ പ്രതിസന്ധി ബ്ലാസ്റ്റേഴ്സിന് മുതലെടുക്കാവുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ സൂപ്പർ താരങ്ങളിലൊരാളായ ബ്രൈറ്റ് എനോബക്കാരെ അടുത്ത സീസണിന് മുൻപ് ടീം വിടാനുള്ള ഒരുക്കത്തിലാണ്. കഴിഞ്ഞ സീസണിൽ ഒരു ഗോള് പോലും അടിക്കാതെ ദയനീയമായി കളിച്ച ഈസ്റ്റ് ബംഗാളിന് ജീവശ്വാസമായത് ബ്രൈറ്റിന്റെ വരവായിരുന്നു. ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിലെത്തിയ ഈ നൈജീരിയക്കാരൻ ഗോളുകൾ അടിച്ചുകൂട്ടിയതോടെ ഭേദപ്പെട്ട രീതിയിൽ സീസൺ അവസാനിപ്പിക്കാൻ കൊൽക്കത്തൻ വമ്പന്മാർക്കായി. കേവലം 23 വയസ്സ് മാത്രമുള്ള ബ്രൈറ്റ് ഇക്കൊല്ലവും ഈസ്റ്റ് ബംഗാളിൽ തന്നെ കളിക്കുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട്. എന്നാൽ ഇപ്പോഴത്തെ വാർത്തകൾ അദ്ദേഹം ടീമിൽ തുടരില്ല എന്നാണ്. ഇവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന് അവസരം ഒളിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പരിചിതനായ കഴിവ് തെളിയിച്ച ബ്രൈറ്റിനെ പോലൊരു യുവതാരത്തെ സ്വന്തം ക്യാമ്പിലെത്തിക്കാനായാൽ അത് ടീമിന് വലിയ നേട്ടമാകും. പ്രത്യേകിച്ച് ഗോളടിക്കാൻ നല്ലൊരു കരുത്തൻ ടീമിലില്ലാത്ത സ്ഥിതിക്ക് നല്ലൊരു ടീം മാനായ ബ്രൈറ്റിന് ബ്ലാസ്റ്റേഴ്സിൽ ശോഭിക്കാനുമാകും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ കളിച്ചിട്ടില്ലാത്ത ഒരു താരത്തെ എത്തിക്കുന്നതിലും നല്ലത് ബ്രൈറ്റിനെ പോലൊരാളെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നതാണ്. കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിനായി 12 കളിയിൽ നിന്ന് 3 ഗോളുകളും അതിലേറെ അസിസ്റ്റുകളും ഈ താരം നടത്തിയിട്ടുണ്ട്. ദീർഘകരാർ നൽകി കൂടെ നിർത്തിയാൽ ബ്ലാസ്റ്റേഴ്സിന് ഏറെ നേട്ടമുണ്ടാക്കാൻ പറ്റിയ താരമാണ് ബ്രൈറ്റ്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഇന്ത്യയിൽ തന്നെ വരും സീസണുകളിൽ കളിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നല്ലൊരു ഓഫർ നൽകി ബ്രൈറ്റിനെ ടീമിലെത്തിക്കാൻ കരോലിസ് കിൻകീസ് ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ സ്പോർട്സ് വാർത്തകൾ കാണാം സ്പോർട്സ് ക്യൂയിലൂടെ. സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.